ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ തൃശൂർ പെരിങ്ങോട്ടുകരയിലെ പോസ്റ്റ് ഓഫീസ് തീയിട്ട് കത്തിച്ച പ്രതി പിടിയിൽ ബാടാനപ്പിള്ളി സ്വദേശി സുഹേൽ ആണ് പിടിയിലായത് പോസ്റ്റ് ഓഫീസിലെ ലോക്കറിൽ നിന്നും പണമെടുക്കാൻ സാധിക്കാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഓഫീസിന് തീയിട്ടതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് സുഹേലിന് പോലീസ് പിടികൂടിയത് ഫെബ്രുവരി രണ്ടിനായിരുന്നു പെരിങ്ങോട്ടുകര മൂന്ന് സെന്ററിൽ പ്രവർത്തിക്കുന്ന സബ് പോസ്റ്റ് ഓഫീസ് പ്രതി കത്തിച്ചത് പിറ്റേന്ന് രാവിലെ ശുചീകരണ തൊഴിലാളിയായ ലീല ഓഫീസിലെത്തിയപ്പോൾ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോസ്റ്റ് മാസ്റ്ററേയും പോലീസിനെയും വിവരം അറിയിച്ചു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഓഫീസിനുള്ളിലെ വസ്തുക്കൾ തീവച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടത് യൂത്ത് കോൺഗ്രസ് അന്നമരണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശരത്താൽ കൃപേഷ് രക്തസാക്ഷി ദിനം ആചരിച്ചു കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സാനി ചക്കാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു ഹാഫിസ് കാസിം ഹക്കിം മാം രാഹുൽ വിജയൻ മിഥുൻ മുരളീധരൻ ഫസൽ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിന് സമീപം നടത്തിയ ഷുഹൈബ് ശരത് ലാൽ കൃപേഷ് എന്നിവരുടെ രക്തസാക്ഷിത്വ അനുസ്മരണ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി രാഫേൽ സൈമൺ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ആർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് ശരത് ലാൽ കൃപേഷ് രക്തസാക്ഷിത്വ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജി ചന്ദാമരാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ഇ എസ് സാബു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ പി സുനിൽകുമാർ പി യു സുരേഷ് കുമാർ ദിൽഷൻ കൊട്ടേക്കാട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് അരുൺ പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഖമറുദ്ദീൻ നേതൃത്വം നൽകി ബി ജെ പി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയ്ക്ക് കൈപ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്തുള്ള കെട്ടിടത്തിലാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുക മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ രാജേഷ് കോവിൽ അജയൻ പാണാട്ട് സുബിൻ ഭജനമഠം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേന്ദ്ര തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി എച്ച് നേതാവ് ജോർജ് ഐനിക്കൽ ഉദ്ഘാടനം ചെയ്തു സി ഏരിയ സെക്രട്ടറി കെ അശോകൻ അധ്യക്ഷനായി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ തോമസ് ടി ബാബുരാജ് ജോസ് ആറ്റപ്പുറം ധർമ്മജൻ റിജു റാഫേൽ എന്നിവർ സംസാരിച്ചു അഴീക്കോട് ഐ എം യു പി സ്കൂളിലെ പ്രീ പ്രൈമറി പ്രവേശനോത്സവം പുതിയ പാചകപുരയുടെ നിർമ്മാണോദ്ഘാടനവും നടന്നു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച തുക ഉപയോഗിച്ച് ആധുനിക രീതിയിലാണ് പാചകപുര നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി സ്ഥിരം കമ്മിറ്റി അംഗങ്ങളായ പി കെ അസീം നജ്മൽ ഷക്കീർ അംബിക ശിവപ്രിയൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷദ് കറുഗപ്പാടത്ത് സ്കൂൾ മാനേജർ മുഹമ്മദ് സെയ്ദ് എന്നിവർ സംസാരിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്താക്കൾക്ക് ആട് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെറ്റിനറി സർജൻ ഡോക്ടർ ബീന പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് എം എൽ എ ഷബ്ന ബാഷി എന്നിവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചന്ദപുര ബൈപ്പാസിലെ തെരുവുവിളക്ക് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അബ്ദുൽ ലത്തീഫ് സ്മൃതിയുടെ നേതൃത്വത്തിൽ തുടരുന്ന നിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി ചൂട്ട് കത്തിച്ച് നിൽപ്പ് സമരം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ സമരം ഉദ്ഘാടനം ചെയ്തു എറിയാട് മണ്ഡലം പ്രസിഡന്റ് സി പി തമ്പി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി എച്ച് മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ടി എം കുഞ്ഞുമൊയ്തീൻ ഇ എസ് സാബു പി കെ മുഹമ്മദ് നജു ഇസ്മായിൽ പി ബി മൊയ്തു ആസിഫ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു തൃശ്ശൂർ ജില്ലയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് കൂടി കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു കൂടാതെ കോവിഡ് ബാധിച്ച് ജില്ലയിൽ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ള മുന്നൂറ്റി ഇരുപത്തി പേരും വീട്ടു നിരീക്ഷണത്തിലുള്ള ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ചേർന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പേരാണ് ജില്ലയിൽ ആകെ രോഗബാധിതരായിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേർ രോഗമുക്തരായി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് എടുത്തത്